എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യാവന്ദനം. എല്ലാ ചൈതന്യവും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഭാരതം അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നമുക്കത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കും. പലപ്പോഴും വിമർശനങ്ങളും എതിർപ്പുകളും ഏതാനും മണിക്കൂറുകളെ നിൽക്കാറുള്ളൂ. അതാണെങ്കിൽ നന്മയ്ക്ക് കൂടുതൽ തിളക്കം നൽകുകയും നമ്മളുടെ മാമാമാധ്യമങ്ങളിലൂടെ കുറേ കൂടി പ്രൊജക്ഷനും പബ്ലിസിറ്റിയൊക്കെ ലഭിക്കുന്ന രീതിയിലാണിപ്പോൾ വിമർശനങ്ങൾ പോലും നന്മയിലേക്ക് മാറുന്നത്. വളരെ വളരെ സന്തോഷങ്ങൾ, സുഖങ്ങൾ, നന്മകൾ, പോസിറ്റീവുകൾ കാണാനും കേൾക്കാനുമൊക്കെ സാധിക്കുന്ന വാക്കുകളും വരികളും വാർത്തകളും എല്ലാം കാണാൻ സാധിക്കുന്നു. സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണല്ലോ. തിന്മ തിന്മ കേട്ട് 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 നന്മയിലേക്കുള്ളൊരു പ്രയാണം, ഇരുട്ട് കണ്ട് 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 വെളിച്ചത്തിലേക്കുള്ളൊരു പ്രയാണം, അതുപോലെ അശാന്തി അനുഭവിച്ച് ലാസ്റ്റ് ശാന്തിയിലേക്കുള്ളൊരു പ്രയാണം. ചിരിക്കണം, സന്തോഷിക്കണം, ആഹ്ലാദിക്കണം എന്നുള്ളവർക്കെല്ലാം അവസരമുണ്ട്. കരയണം, ദുഃഖിക്കണം, വിമർശിക്കണം, എതിർക്കണം, പുച്ഛിക്കണം എന്നുള്ളവർക്കും അവസരമുണ്ട്. അതാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഭഗവത്ഗീതയിൽ വളരെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം, യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ആവർത്തിച്ചു. ഇന്നലെ എൻ്റെ വീട്ടിൽ കുറേയധികം അതിഥിമാർ വന്നിരുന്നതുകൊണ്ട് അവർ പോകാൻ വലിയ വലിയ ഗ്രൂപ്പുകളായിട്ട് പോകാൻ വൈകുന്നേരം 8 മണിവരെയായി. അതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല, 2 ക്ലാസ്സും സാധിച്ചില്ല. ഇന്ന് കറക്റ്റ് 7 മണിക്ക് അവസാനിപ്പിക്കണം. 7:30 ക്ലബ് ഹൗസിൽ നമ്മളുടെ ആചാരങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സുണ്ട്. നമ്മളെ ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറയുന്നത്, നമ്മളുടെ ഡോക്ടർമാരും പറയുന്നത് ഇത് തന്നെയാണ്, നല്ല നല്ല തത്വശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇത് തന്നെയാണ്, നല്ല ഫുഡ് സ്പെഷ്യലിസ്റ്റ്, യോഗ സ്പെഷ്യലിസ്റ്റ് ഇവരെല്ലാം പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്യൂ, ഇടയ്ക്ക് വെച്ച് നിർത്തല്ലേ. ഷുഗറാണെങ്കിലും പ്രഷറാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്താതെ ഉറപ്പിച്ച് അതിലൂടെ ചെയ്യും. വളരെ വളരെ കുറച്ച് പേർക്കേ അത് സാധിക്കുള്ളൂ, വളരെ കുറച്ച് പേർക്കേ സാധിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഏതാനും ദിവസം, ഏതാനും ആഴ്ച, ഏതാനും മാസം കഴിഞ്ഞ് വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് കാണാം. അല്ലെങ്കിൽ പിന്നെ നിയമപരമായിട്ടുള്ളതുണ്ടാവും. സിഗരറ്റ് വലി ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമില്ല, മുറുക്ക പണ്ടത്തെ പോലെയൊന്നുമില്ല. കാരണം ഒക്കെ കുറേ ശക്തമായിട്ടുള്ള നിയമം വന്നപ്പോഴത്തേക്കും ബെൽറ്റ് ഇടുന്ന മാതിരി തന്നെ, ഹെൽമെറ്റ് വെക്കുന്ന മാതിരി തന്നെ എല്ലാം ഫോളോ ചെയ്യേണ്ടി വരുന്നു. അല്ലാതെ നിയമപരമായിട്ടല്ലാതെ സാധിക്കണം എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്, ടീച്ചേഴ്സ് പറയാറുണ്ട്, യോഗ എക്സ്പേർട്സ് പറയാറുണ്ട്, അതുപോലെ കൃഷ്ണനും പറയുന്നു. കൃഷ്ണൻ 51.5 നൂറ്റാണ്ട് മുമ്പാണ് പറഞ്ഞത്. സനിശ്ചയേന യോക്തവ്യൂ 6-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വരിയിൽ കൃഷ്ണൻ പറയുന്നു, നിശ്ചയേന യോക്തവ്യ, അത് ഉറച്ച മനസ്സോടുകൂടി അഭ്യസിക്കേണ്ടതാണ്. ഏതായാലും നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സർസൈസ്, ഫുഡ് പ്രത്യേക രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് ദൃഢനിശ്ചയത്തോടു കൂടി അത് ഫോളോ ചെയ്യേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയം, വെള്ളം കുടിക്കുന്ന സമയം, മരുന്നുകൾ മരുന്ന് കഴിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം,
അതുപോലെ തന്നെ ഏത് കാര്യം എടുത്താലും നിശ്ചയേന യോക്തവ്യം, ഉറച്ച തീരുമാനം വേണം. ഇന്ന് കുറച്ച് ചെയ്തു, നാളെ കുറച്ച് ചെയ്തു, മറ്റന്നാളെ വേറെ കുറേ ചെയ്തു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തി. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്. ഇതെല്ലാത്തിനും ആപ്ലിക്കബിളാണ് കേട്ടോ, എല്ലാത്തിനും ആപ്ലിക്കബിളാണ്. കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇത് നിർബന്ധമാണ്. നിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണ ചെയ്ത സഹ, അനിർവിണ്ണ ചെയ്ത സഹ, മനസ്സ് വളരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത് നമ്മളുടെ മനസ്സ് സർവഭൗതിക കാര്യങ്ങളെയും, മനസ്സിന് വ്യതിയാനം, അനിർവിണ്ണ ചെയ്ത സ മനസ്സിന് വ്യതിയാനമില്ലാതെ, ഇത് നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ യോഗം, ഏത് യോഗമാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും നാലാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യം ആവർത്തിച്ചു. യോഗം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, പരിധി കൂടുതലൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഏതൊക്കെയാണെന്ന് ഞാൻ പറയില്ല, പരിധി കുറവും പാടില്ല. അത് വളരെ ഉറച്ച മനസ്സോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി, അത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യേണ്ടതാണ്. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഉപദേശമൊന്നുമല്ല, എല്ലാവരും നൽകുന്ന ഉപദേശമാണ്. നമ്മൾ ഈ പ്രഷർ ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന വ്യക്തികളോട് ഡോക്ടർമാർ പറയും, നിർത്തല്ലേ, കൃത്യസമയത്ത് അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നം വരും. പ്രഷർ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ, ഡയബറ്റിക്സിൻ്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോഴും അങ്ങനെയല്ലേ പറയുക, നിങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്നു, ഇടയ്ക്ക് കഴിക്കാതിരിക്കുന്നു. അത് ചെയ്യല്ലേ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ടാബ്ലറ്റ് കഴിക്കണം. ഇത് തന്നെയല്ലേ കൃഷ്ണൻ പറയുന്നത്, സ നിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണ ചേത, സ യോഗോ യോഗോ അനിർവിണ്ണ ചേത. യോഗം, അഷ്ടാംഗയോഗം ചെയ്യണം എന്നല്ല, ഈ പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷൻ ഒരുമിച്ച്, സങ്കൽപ്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാന ശേഷത. സാങ്കല്പികമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്ന പല 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 ധാരണകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും തോന്നലുകളും, അതിൻ്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്ന കുറേ ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ വീട്ടിലൊരു വിശേഷമുണ്ട്, അപ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത്, ഷുഗറുണ്ടല്ലേ, അതെ, ആ ഇന്ന് സാരമില്ല, ഇന്നതേ ഈ രണ്ട് മൈസൂർ പാക്ക് കഴിച്ചോളൂ, എനിക്ക് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ കഴിക്കണില്ല. അങ്ങനെയൊന്നും നോക്കണ്ടെന്നേ, കൂടി വന്നാൽ ചത്തവും കഴിച്ചോളൂ. സങ്കല്പ പ്രഭവാൻ കാമാൻ, ആ വരികളാണ് ഈ മനുഷ്യനെ ഈ മൈസൂർ പാക്ക് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. തെറ്റോ ശരിയോ, പാപമോ പുണ്യമോ സ്വർഗമോ നരകമോ എന്നല്ല പറയുന്നത്, സാങ്കല്പികമായിട്ട് എനിക്കത് കഴിക്കണം എന്നൊരു തോന്നൽ ഉണ്ടായി. അത് വേണ്ട എന്ന് മറ്റേയാൾ പറയുന്നതിന് പകരം അയാൾ പറഞ്ഞു, സാരമില്ല, ഒരു വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് രണ്ട് മൈസൂർ പാക്ക് കഴിക്കുക, അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എന്നിട്ട് ആ ടാബ്ലറ്റ്, ഡയബറ്റിക്സിൻ്റെ ടാബ്ലറ്റും ഒരെണ്ണം കഴിക്കുക. അപ്പോൾ വല്ല കുഴപ്പം ഉണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്തോളൂ. ഓ, അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ഈ സങ്കല്പ പ്രഭവാൻ കാമാൻ, നമ്മളുടെ സങ്കല്പം ഒരു സ്വീറ്റ് കഴിക്കണമെന്ന സങ്കല്പം, ആഗ്രഹം, പ്രതീക്ഷ, കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും വരാൻ പോണില്ല എന്നൊരു തോന്നൽ, അയാളുടെ സപ്പോർട്ട്, അങ്ങനെയുള്ള കാമം, ആഗ്രഹങ്ങളെ ത്യക്ത്വാ സർവാനശേഷത. നിങ്ങൾ മാനസികമായിട്ട് ഉറച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ദൃഢനിശ്ചയത്തോടുകൂടി എടുത്തിരിക്കുന്ന തീരുമാനമാണെങ്കിൽ അതിലുറച്ച് നിന്ന് അതനുശാസിക്കണം, അതിലുറച്ച് നിന്ന് അതനുശാസിക്കണം. ഇത്രയും കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ അനുശാസിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്? ഒന്നും സംഭവിക്കാൻ പോണില്ല. അനുഭവിക്കേണ്ടതും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അതും ആസ്വദിക്കുന്നത് നമ്മൾ. അതല്ലാതെ ഞാൻ ചത്തുപോകുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എല്ലാവരും ചത്തുപോകും, ഒരു ദിവസം രണ്ട് മൈസൂർ പാക്ക് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചാവാൻ പോകുന്നില്ല. ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുമായിരിക്കാം, ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കാം. അതുകൊണ്ട് ഇത് കഴിക്കുന്നത് ജീവിതവുമായിട്ട് മാത്രം, കഴിക്കാതിരിക്കുന്നതും ജീവിതവുമായിട്ട് മാത്രം ബന്ധമുള്ളതാണ്. അതല്ലാതെ മറ്റ് പാപപുണ്യങ്ങളും ഒന്നും ഇതിനകത്തില്ല. ഏതും, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഏതും സർവാൻ അശേഷത, സാങ്കല്പികമായിട്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് ഉദയം ചെയ്യുന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളും, സർവാനശേഷത, എല്ലാം മനസ്സൈവേന്ദ്രിയ ഗ്രാമം, മനസ്സാ ഏവ ഇന്ദ്രിയ ഗ്രാമം. ഇന്ദ്രിയ ഗ്രാമം എന്ന് വെച്ചാൽ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, സെൻസറി ഓർഗൻസും ഫങ്ഷണൽ ഓർഗൻസും എല്ലാം തന്നെ വിനിയമ്യ സമന്ധത. നിങ്ങൾ നിയന്ത്രിക്കൂ അവയെ,
നല്ല രീതിയിൽ വിനിയമ്യ വിനിയമ്യ സമന്തതഃ, നിങ്ങളുടെ ചെവിയെ സ്റ്റെബിലൈസ്ഡ് ആക്കും, കണ്ണിനെ സ്റ്റെബിലൈസ്ഡ് ആക്കും, മൂക്ക് നാക്ക് തൊക്ക് നമ്മളുടെ ഭക്ഷണക്രമങ്ങളെ എല്ലാത്തിനെയും വിനിയമ്യ വിശേഷേണ നിയമ്യ, അതായത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല, വളരെ സ്പെസിഫിക്കലി അതിനെ ഗൈഡ് ചെയ്യുക. കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഏതാണ്ട് അർത്ഥത്തിനടുത്ത് തന്നെയാണ് വരുന്നതെങ്കിലും ഗൈഡ് ചെയ്യുക, ആ ഗൈഡ് ചെയ്യുക സമന്തത, എന്നിട്ട് സ്റ്റെബിലൈസ്ഡ് എത്തുക. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു തരത്തിൽ ഭഗവത്ഗീത നമ്മളെ ട്രാപ്പിലാക്കുന്നില്ല. മനസ്സിൻ്റെ നിശ്ചയ ബോധത്തോടുകൂടി, ബുദ്ധിയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന യോഗം, ഓവറായിട്ടും ഇല്ല അണ്ടറായിട്ടും ഇല്ല എന്ന ആ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളതിനെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന പലതിൽ നിന്നും ഉത്ഭവിക്കുന്ന ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും, അവയിൽ നിന്നെല്ലാം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കും. അവയിൽ നിന്നെല്ലാം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ലഭിക്കും. ഇത് വലിയ ഒരു മെസ്സേജ് അല്ല, പക്ഷെ ഗഹനമായൊരു മെസ്സേജാണ്. ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് സർവ്വദിനം ആപ്ലിക്കബിളാണ്. സർവ്വദിനം ആപ്ലിക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഓഫീസിൽ പോയിട്ട് രാത്രി 12 മണിക്ക് വീട്ടിൽ വരിക, ശനി ഞായറും ഓഫീസിൽ പോവുക, ഓവർ ഹാർഡ് വർക്ക് ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ് അണ്ടർ ഹാർഡ് വർക്ക് ചെയ്യുക, ചെയ്യല്ലേ. ഓവർ ഭക്ഷണം കഴിക്കുക, അണ്ടർ ഭക്ഷണം കഴിക്കുക, ചെയ്യല്ലേ. വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ഓഫീസിൽ പോകാനുള്ള ധൃതി കൊണ്ട് ഓവർ സ്പീഡിൽ പോവുക, അല്ലെങ്കിൽ അത്ര തിരക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അണ്ടർ സ്പീഡിൽ, വളരെ ലോ സ്പീഡിൽ പോവുക, ചെയ്യല്ലേ. അല്ല ഓവർ തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർ തിങ്ക് ചെയ്യുക, അതും ചെയ്യല്ലേ. ഇത് ദൃഢനിശ്ചയത്തോടുകൂടി വേണം ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ. അതിൻ്റെ കോമ്പിനേഷൻ നല്ല രീതിയിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി, വിചാരത്തോടുകൂടി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? മനസ്സിനെ സ്റ്റെബിലൈസ്ഡ് ആക്കാൻ സാധിക്കും, ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തെ സ്റ്റെബിലൈസ്ഡ് ആക്കാൻ സാധിക്കും, അവയെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും, സമന്തത സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. ഇത് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളായി, പെർഫെക്റ്റായി, ഇനി പ്രശ്നമൊന്നും ഇല്ല, ഇല്ല അങ്ങനെയല്ല. കാരണം മനുഷ്യ മനസ്സ് വീണ്ടും തിരിച്ചിങ്ങനെ വരാനുള്ളൊരു ഒരു ടെൻഡൻസി ഉണ്ട്, ടെൻഡൻസി ഉണ്ട്. കുറച്ച് കാലം ഞാൻ സൂര്യ നമസ്കാരം ചെയ്തു, ഇപ്പം ചെയ്യുന്നില്ലേ? ഇല്ല. അതെന്താ? അത് പറ്റണില്ല സാറേ, കുറച്ച് കാലം നോക്കി പറ്റണില്ല. എൻ്റെ സ്കൂളിലെ കുറേ കുട്ടികളുണ്ട് പാട്ട് പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ സ്കൂളിൽ എന്നല്ല ഏത് കുട്ടികൾ, ഏത് സ്കൂളിലെ പാട്ട് പഠിക്കുന്ന കുട്ടികളുടെ പേര് എഴുതി തരിക. എത്ര കാലം പാട്ട് പഠിച്ചു? അവരെ എല്ലാവരും എഴുതി തരും. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ അത് പഠിക്കാത്തത്? കുറച്ച് കാലം പഠിച്ചു സാറേ, അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പറ്റണില്ല. അതെന്താ പറ്റാത്തത്? ആ ഇനി തുടങ്ങാൻ സാറേ, കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് കാലം പാട്ട് പഠിച്ചു, കുറച്ച് കാലം കരാട്ടെ പഠിച്ചു, കുറച്ച് കാലം ബാക്കി ആ ഇത് പഠിച്ചു, എന്താ പറയുക, കരാട്ടയ്ക്ക് പകരമുള്ള നമ്മുടെ മാർഷ്യൽ ആർട്ട് പഠിച്ചു, കുറച്ച് കാലം ഡാൻസ് പഠിച്ചു, കുറച്ച് കാലം പ്രത്യേക രീതിയിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിച്ചു, കുറച്ച് കഴിയുമ്പോൾ എല്ലാം നിർത്തി, കുറച്ച് കഴിയുമ്പോൾ എല്ലാം നിർത്തി. ഞാനും നിങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ വൈകുന്നേരം എന്താ താൻ കഴിക്കുന്നത്? കുറച്ച് വെള്ളരിക്കയും തക്കാളിയൊക്കെ മുറിച്ച് കഴിക്കും. ഇപ്പോൾ കഴിക്കണ്ട? ഇപ്പോൾ കഴിക്കണില്ല. പണ്ട് കഴിച്ചിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് നിർത്തി. അതെന്താ നിർത്തിയത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയുക? ഇത് തന്നെ നിർത്തി, എല്ലാം നിർത്തി. ഇത് ഏത് മണ്ഡലത്തിലും നമുക്ക് സംഭവിക്കുന്നതാണ്. കേരളീയർക്ക്, ബാക്കിയുള്ളവരെ എനിക്ക് കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ, ഇത് കേരളീയർക്ക്. നിങ്ങൾ ഏത് വിഷയം, ഏത് വിഷയം, ഏത് വിഷയം എടുത്തോളും, കുറേ കാലം കഴിഞ്ഞ് നമ്മൾ നിർത്തും. നിർത്താതിരുന്നാൽ 25-ാമത്തെ ശ്ലോകം, ശനൈഹി ശനൈഹി പതുക്കെ 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 പരമേത് ബുദ്ധ്യ ശനൈ ശനൈ രൂപാപരമേത്, പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ വളർന്നു വരും, കുറേ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വരും. പെട്ടെന്ന് രാജ്നാഥ് സിംഗിന് പകരം പ്രധാനമന്ത്രി സിന്ധു നദി തീരത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ അക്ലമാറ്റൈസേഷൻ ഒന്നും ഉണ്ടായില്ല. എന്തേ കാരണം? യോഗ നിരന്തരം ചെയ്യുന്ന ആളാണ്.
യോഗ നിരന്തരം ചെയ്യുന്നത് കൊണ്ട് മൈനസ് അഞ്ചിലോ മൈനസ് പതിനഞ്ചിലോ പെട്ടെന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു അക്ലമാറ്റൈസേഷനും വേണ്ട, ഒന്നും വേണ്ട, നേരെ പോയിട്ട് വരാം. ശരീരം പ്രിപ്പയർഡാണ്, ശരീരം അതിന് പ്രിപ്പയർഡാണ്. അതുകൊണ്ട് പതുക്കെ 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 ഉപരമേ ബുദ്ധ്യാ ധൃതി ഗൃഹീതയ, ബുദ്ധി ബുദ്ധി ധൃതി ഗൃഹീതയാ ബുദ്ധ്യ, ഉറച്ച തീരുമാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബുദ്ധി, വെറും ബുദ്ധിയല്ല, ധൃതി ഗൃഹീതയ. എന്താ വാക്കിൻ്റെ വില നോക്കുക. അതായത് ഞാൻ എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നുറപ്പുള്ള ആ ഉറപ്പ് വെച്ചുകൊണ്ട് എൻ്റെ ബുദ്ധി ധൃതി ഗൃഹീതയാ ബുദ്ധിയ, ഉറച്ച തീരുമാനത്താൽ ശരിക്ക് പിടിച്ചിരിക്കുന്ന, ഉറച്ച തീരുമാനത്താൽ ഗ്രാസ്പ് ചെയ്തിരിക്കുന്ന ബുദ്ധി, ആ വെറും ബുദ്ധിയല്ല, അത് ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബുദ്ധിയാൽ ധൃതി ഗൃഹീതയ ആത്മസംസ്ഥം മനഃകൃത്വാ, മനസ്സ് ആത്മസംസ്ഥം ആത്മാവിൽ കേന്ദ്രീകരിച്ചിട്ട് നല്ല, അറിയാതെ പോലും അങ്ങനെ വിചാരിക്കല്ലേ, അവനവനിൽ കേന്ദ്രീകരിച്ചിട്ട്. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ തലയുടെ മുകളറ്റം മുതൽക്ക് കാലിലെ ചുവടറ്റം വരെ ഞാൻ എൻ്റെ തീരുമാനങ്ങളെ അങ്ങോട്ട് ഉറപ്പിച്ചു പിടിച്ച് എന്നിലുണ്ടാകേണ്ട മാറ്റം പതുക്കെ 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 വളർച്ച ഉയർച്ച ഉണർവ് അങ്ങനെ ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റും പ്രോഗ്രസ്സും എന്നിൽ ഉണ്ടാകണമെന്ന് ഉറച്ച് ഞാൻ എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് പ്രാക്ടിക്കലാ നോക്കും. ഇവിടെ ദൈവമില്ല, ആത്മീയതയില്ല, തപസ്സില്ല, അഷ്ടാംഗയോഗവും ഇല്ല, ധ്യാനമില്ല, ഓങ്കാരവും ഇല്ല, പ്രണവവും ഇല്ല, പ്രപഞ്ചപുരുഷനില്ല, പ്രകൃതി ദേവിയില്ല, ഒന്നുമില്ല. എത്ര ഭംഗിയായിട്ട് ആണ് കൃഷ്ണൻ ആത്മസംസ്ഥം മനഃകൃത്വാ. അർത്ഥം മനസ്സിലായി ഇല്ലേ? ആത്മാ പ്ലസ് സംസ്ഥം, നമ്മളില് സംസ്ഥം ഗ്ലോറിയസ്ലി പ്രതിഷ്ഠിക്കുക, നമ്മളിൽ പ്രതിഷ്ഠിക്കുക. വട്ട് മനഃകൃത്വാ, മനസ്സ് നമ്മളിൽ മനസ്സ് പ്രതിഷ്ഠിക്കാം. എന്നിട്ട് ഞാൻ നന്നാവണം, വളരണം, ഉയരണം, ഉണരണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിഞ്ചിത് അഭിചിന്തയേത്, ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, ഇടക്കാലത്ത് നിർത്തിപ്പോയാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം എവിടേക്കെങ്കിലും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ വേറൊരാൾ എന്നോട് പറഞ്ഞു ഇത് അത്ര ശരിയൊന്നുമില്ല, അങ്ങനെ ചെയ്ത ഓരോരാൾക്ക് ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് എൻ്റെ മനസ്സെങ്ങാനും ചഞ്ചലമാവുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താ കിഞ്ചിത് അഭിചിന്തയേ, ആവശ്യമില്ലാത്തൊന്ന് ചിന്തിക്കട്ടെ, ചുമ്മാ നിങ്ങളങ്ങോട്ട് ധൈര്യമായിട്ട് ആ വരികളുടെ അർത്ഥമല്ലേ, വാക്കുകളുടെ അർത്ഥമല്ലേ എന്ത് ഗംഭീര, നിഞ്ചി ആവശ്യമില്ല, ആത്മസംസ്ഥം മനഃകൃത്വാ നിഞ്ചിത് അഭിചിന്തയെ, നിങ്ങൾ ശരിയാകണമെന്ന്, നിങ്ങൾ നമ്മൾ ശരിയാകണമെന്ന് നമ്മൾ തീരുമാനിച്ച ആ ഉറച്ച തീരുമാനത്തോട് ചേർത്ത ബുദ്ധി കൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് പോകുമ്പോൾ മറ്റ് പ്ലസ്സുകളും മൈനസുകളും ഒന്നും ആവശ്യമില്ലാതെ തലയ്ക്കകത്ത് കയറ്റി വെച്ച് കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കല്ലേ, കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കല്ലേ. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ കൃഷ്ണൻ. നിങ്ങൾ മുമ്പോട്ട് പോകൂ, ഇതാണ് ശനൈ ശനൈ, പതുക്കെ നിങ്ങൾക്ക് ഡെവലപ്മെൻ്റ് ആവുള്ളൂ. ഒരൊറ്റ സുപ്രഭാതത്തിലൊന്നും കിട്ടില്ല. പണ്ട് പറയാറുണ്ട് ജീവൻ ടോൺ, കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം. വെറും 7 ദിവസം കൊണ്ട് 12 കിലോ ഭാരം കൂടുന്നു. 7 ദിവസം കൊണ്ടോ 70 ദിവസം കൊണ്ടോ 12 കിലോ ഭാരം കൂടിയാൽ ഒരു സംശയമില്ല അത് അയാളുടെ അവസാനത്തെ ഭാരം കൂടലാണ്. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്താ അഡ്വർടൈസ്മെൻറ്റ് ഓരോന്നും, അതാണ് ശരി, അത് ശരിയായിരിക്കാം, ഇനി ശരിയല്ലെങ്കിലും എനിക്കത് പ്രയോജനം ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കല്ലേ. മനഃകൃത്വ ന കിഞ്ചിത് അഭിചിന്തയേ, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി അഡോപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പകർത്തു ജീവിതത്തിൽ. ഒരു ബുദ്ധിമുട്ടുള്ളതല്ല കേട്ടോ ഇത്, ഒരു ബുദ്ധിമുട്ടില്ല. അവനവന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരാളുടെയും നെഗറ്റീവ് നമ്മളെ സ്വാധീനിക്കില്ലെന്നുള്ളത് ഉറപ്പാണ്.
എന്നിട്ട് കൃഷ്ണൻ എന്താ പറയുന്നത്? അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോയാൽ യതോ യതോ നിശ്ചലതി, അങ്ങനെ പോകുന്തോറും പോകുന്തോറും നിശ്ചലതി, നീ പ്ലസ് ചലതി, ചലതി അനങ്ങാതെ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടിലേക്ക് എത്തും. മനഃശ്ചഞ്ചലമസ്ഥിരം, ചഞ്ചലമായ അസ്ഥിരമായ മനസ്സ്, ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് ഏതോ ഏതോ നിശ്ചലതി, പതുക്കെ 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 സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വരും. അത്രയുള്ള മലയാളത്തിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, പക്ഷെ ബ്യൂട്ടിഫുൾ സംസ്കൃതം. ആ ബ്യൂട്ടിഫുൾ സംസ്കൃതത്തിൻ്റെ ചൈതന്യം എത്ര ഗംഭീരമാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ചിലപ്പോൾ ഇപ്പോൾ വിചാരിച്ചതാണ് ഇത്. അതായത് നമ്മളിപ്പോൾ പല്ല് വെച്ചിട്ട് 32 പല്ല് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഈ പല്ല് പോയതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് സ്വർണത്തിൻ്റെ പല്ല് വെച്ചു എന്ന് വിചാരിക്കാം. സ്വർണത്തിൻ്റെ പല്ല് വെച്ചാലും ഒറിജിനൽ പല്ല് വെച്ചാലും സിൽവറിൻ്റെ പല്ല് വെച്ചാലും ഇരുമ്പിൻ്റെ പല്ല് വെച്ച് കഴിഞ്ഞാലും പല്ല് പല്ല് തന്നെ കടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷേ സ്വർണത്തിൻ്റെ പല്ല് വെച്ച് ഒന്ന് ചിരിക്കുമ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ കണ്ട് ആ പല്ല് ഉപയോഗിച്ചിട്ട് ഞാൻ കടലക്കറിയും പുട്ടും ബാക്കിയുള്ളതൊക്കെ തിന്നുമ്പോൾ എല്ലാം സന്തോഷം തോന്നുന്നു എങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ലക്ഷക്കണക്കിന് മുടക്കിയിട്ട് സ്വർണത്തിൻ്റെ പല്ല് വെക്കണേ. അതിന് കിട്ടുന്ന ഒരു ഗ്ലോറി ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സ്പ്ലനേഷൻ നൽകുകയാണെങ്കിൽ മലയാളത്തിൽ പച്ചയ്ക്ക് ഇങ്ങനെ പറയുന്നതിന് പകരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംസ്കൃതത്തിൽ പറയുമ്പോൾ അതിനൊരു ഗ്ലോറിയുണ്ട്. പറയുന്നത് മലയാളത്തിൽ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്, പക്ഷേ സംസ്കൃതം എടുത്ത് പറയുമ്പോഴത്തേക്കും അതിനൊരു സ്വർണത്തിൻ്റെ തിളക്കമുണ്ട്. അല്ല, ആ വരിയുടെ ഫ്ലോ നോക്കൂ. ഏതോ ഏതോ നിശ്ചലതി, നിശ്ചലതി, നിശ്ചലതി അല്ല, ചിലതിൽ നിശ്ചലതി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും അർത്ഥം ഒന്നാ, ചലതി എന്ന് വെച്ചാൽ മുമ്പോട്ട് പോവാം, നിശ്ചലതി വെച്ചാൽ മുമ്പോട്ട് പോകുന്നില്ല, സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കും. ചലതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലിക്കുക, നിശ്ചലതി വെച്ചാൽ ചലിക്കാതിരിക്കുക. അപ്പം മുമ്പോട്ട് പോവുക എന്നുള്ള അർത്ഥം ഇപ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്നതിൽ വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നതും ആവാം, മുമ്പോട്ട് പോകാതെ മുമ്പോട്ടോ പുറകോട്ടോ ഒന്നും പോകാതെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ചലിക്കാതെ നിൽക്കുന്നു. രണ്ടർത്ഥവും ശരിയാണ്. അപ്പോൾ ഭഗവത്ഗീതയിലെ ചില പുസ്തകത്തിൽ ചരതി എന്നാണെങ്കിലും ചലതി എന്നാണെങ്കിലും അർത്ഥവ്യത്യാസങ്ങൾ വലുതായിട്ടില്ല, ഒരേ തരത്തിലുള്ള സന്ദേശം നമുക്കതിൽ നിന്ന് ലഭിക്കുന്നു. ഏതോ ഏതോ നിശ്ചലതി, മനഃശ്ചഞ്ചലമസ്ഥിരം, മനഃ പ്ലസ് ചഞ്ചലം പ്ലസ് അസ്ഥിരം, അസ്ഥിരമായ ചഞ്ചലമായ മനസ്സ് നിശ്ചലതി, നിശ്ചലമായിട്ട് നിൽക്കുന്നു. എങ്ങനെ? പതുക്കെ പതുക്കെ ഏതോ ഏതോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിൽക്കുന്നു. തതസ്തതോ നിയമ്യ ഏതാ ആത്മന്യേവ വശം നയേത്, നിയമ്യൈതാത്മന്യേവ വശം നയേത്. അവസാനം നമ്മളുടെ മനസ്സ് നമ്മളുടെ കൺട്രോളിലായിത്തീരുന്നു. കാറ്റത്ത് പോകുന്ന വഞ്ചി മാതിരി അല്ല, കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് വഞ്ചി പോകുന്ന മാതിരി നമ്മുടെ മനസ്സ് പോവില്ല. ഇങ്ങനെ സ്റ്റെബിലൈസ്ഡായിട്ട് പോകുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മളിലുണ്ടാകും. ഞാൻ ഇന്നൊരു പ്രത്യേക സിറ്റുവേഷനിൽ 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങി. ഓക്കെ, നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. കാരണം അത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നി, കാരണം നിങ്ങളുടെ നമ്മളുടെ കൺട്രോൾ നമുക്കുണ്ട്. അതുകൊണ്ട് തതസ്തതോ യതോ യതോ, എപ്രകാരമാണോ ഏതൊക്കെ പോയിന്റിൽ നിന്നാണോ ചഞ്ചലമായ അസ്ഥിരമായ മനസ്സ് നമുക്ക് സ്റ്റെബിലൈസ്ഡ് ആക്കാൻ സാധിക്കുന്നത്, അങ്ങനെ അങ്ങനെ നമ്മൾ പറയാറില്ലേ അപ്രകാരം അങ്ങനെ അങ്ങനെ നിയമ്യൈത ആത്മന്യേവാവശം നയേത്, നമ്മൾ എന്ത് കഴിക്കണം, എത്ര ഉറങ്ങണം, എത്ര എക്സർസൈസ് ചെയ്യണം, അത് ചില ദിവസം പറ്റിയില്ലെങ്കിൽ എന്ത് കോമ്പൻസേറ്റ് ചെയ്യണം, എന്താണ് പരിഹാരം, എന്താണ് പഥ്യത്തിൻ്റെ അർത്ഥം, ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 26-ാമത്തെ വരിയെടുത്ത് ഒന്നും കൂടി വായിച്ചിട്ട് ഞാൻ ചെയ്യുന്നതിലും ചെയ്യാൻ പോകുന്നതിലും വല്ല കുഴപ്പമുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളത് മനസ്സിലാക്കിയ ലെവലിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് കുറച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയി, ഒരു ദിവസം പറ്റിയില്ല, ചില കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്തു. അത് നമ്മളുടെ കൺട്രോളിലാണ്, നമ്മളുടെ കൺട്രോളിലേക്ക് ഇതെല്ലാം എത്തും. ആ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ
പിന്നെ എന്താ ഇത്ര ഗംഭീരായിട്ടുള്ള വരികളാണ്? നമ്മൾ ചിലപ്പോൾ പറയും, ഡോക്ടർമാർ പറയും, സാറേ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇന്നലെ അറിയാതെ രണ്ട് ടാബ്ലറ്റ് കഴിച്ചു. സാരമില്ല, ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടുതൽ കഴിച്ചോളൂ. ഇന്നലെ അല്ല, ഇന്ന് കഴിച്ചു. അത് അറിയാതെയാണ് കഴിച്ചത്, ഒന്ന് ടാബ്ലറ്റ് മാറിപ്പോയി. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് രാത്രി ടാബ്ലറ്റ് കഴിക്കണ്ട, മാറിപ്പോയാൽ അതുകൊണ്ട് കഴിക്കണ്ട, രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൻസേഷനായി, പരിഹാരമായി. അത് നമുക്ക് നമ്മളിൽ കൺട്രോൾ, അല്ലാണ്ട് അതൊരു ഭയങ്കര ടെറിബിൾ നെഗറ്റീവാണെന്നും പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷനിലേക്കൊന്നും നിൽക്കണ്ട. കാരണം ആത്മന്യേവ വശം നയേത്, നമ്മളിൽ നമ്മളുടെ കൺട്രോളുണ്ട്. നമ്മളിൽ നമ്മളുടെ കൺട്രോൾ എപ്പോൾ വരുന്നോ അന്ന് നമ്മൾ വിജയിച്ചു. സെൽഫ് ഗൈഡൻസ്, അപ്പോൾ ആ സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് എസ്റ്റീം, സെൽഫ് സപ്പോർട്ട്, നമുക്ക് അത് സാധിക്കും. യഥാർത്ഥത്തിൽ ഓർമ്മിക്കുക, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരികളൊന്നുമല്ല, വളരെ സിമ്പിൾ വരികളാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നോക്കുക. ഏതോ ഏതോ നിശ്ചലതി മനസ് മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമ്യൈതാത് ആത്മന്യേവ വശം നയേത് പ്രശാന്ത മനസംഹേനം. പ്രശാന്തമായ മനസ്സ്, മനസ്സ് വളരെ 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 ശാന്തമാക്കാൻ സാധിക്കുക. ലക്ഷ്യം അതാണ്. ലോകം മുഴുവനും ശരീരത്തെ കൺട്രോൾ ചെയ്യാനും ബാഹ്യമായിട്ടുള്ള പലതും കൺട്രോൾ ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഭാരതം എന്നും കൺട്രോൾ ചെയ്യാനും ഗൈഡ് ചെയ്യാനും എന്താ നിയമത്തിൻ്റെ വഴിയിലൂടെ ഡയറക്റ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ശ്രമിച്ചത് മനസ്സിനെയാണ്. ഭാരതം അന്നും ഇന്നും ശ്രമിക്കുന്നത് മനസ്സിനെയാണ്. എക്കാലവും ഭാരതം ശ്രമിക്കുന്നത് മനസ്സിനെ ഹോൾഡ് ചെയ്യാനാണ്. കാരണം മനസ്സിനെ ഹോൾഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ശരീരം ശരിയാവും. അകത്ത് ശരിയായാൽ ഓട്ടോമാറ്റിക്കലി പുറത്ത് ശരിയാക്കാൻ ബുദ്ധിമുട്ടില്ല. പുറത്ത് ശരിയാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ അകത്ത് ശരിയാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നു എന്ന് വരും. അങ്ങനെ ഉണ്ടാക്കിയ പലതുമാണ് തകർന്നു പോയത്. പക്ഷേ ഇന്നും ജൈനമതം, സിഖ് മതം, ബുദ്ധമതം, നമ്മുടെ സനാതനധർമ്മം ഇന്നും നിലനിൽക്കുന്നുണ്ട്. 5, 6, 7 ഫോക്കസ് ചെയ്തത് മനസ്സിനെ ശരിയാക്കാനാണ്. ഒന്നും പുറത്തെ ശരീരത്തെ ഫോക്കസ് ചെയ്തതല്ല, മനസ്സിനെ ഫോക്കസ് ചെയ്ത കൂട്ടത്തിൽ മനസ്സിലൂടെ ശരീരത്തെയും, മനസ്സിലൂടെ ശരീരത്തെയും കുടുംബത്തെയും, മനസ്സിലൂടെ ശരീരത്തെയും കുടുംബത്തെയും സംസ്കാരത്തെയും എല്ലാത്തിനെയും ഓട്ടോമാറ്റിക്കലി ശരിയാക്കാൻ സാധിക്കും. ഏതൊന്ന് പഠിച്ചാലാണോ എല്ലാം പഠിച്ചതായിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത്, ഏതൊന്ന് കൺട്രോൾ ചെയ്താലാണോ എല്ലാം കൺട്രോൾ ചെയ്തതായിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത്, അത് മനസ്സാണ്. മനഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. അതുകൊണ്ട് മനസ്സിനെ നല്ല രീതിയിൽ ഒന്ന് ശരിയാക്കിയാൽ പ്രശാന്ത മനസ്സം, പ്രശാന്തമായ മനസ്സ്, ഹേനം യോഗിനം സുഖമുത്തമം. ഇത് യോഗികൾക്ക് എന്ന് പറഞ്ഞാൽ അതും തെറ്റില്ല, അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ജീവിതത്തിൽ പകർത്തുന്നവർക്ക് എന്ന് പറഞ്ഞാലും തെറ്റില്ല. സുഖമുത്തമം, യോഗികൾക്ക് സുഖം അന്വേഷിച്ചു പോകുന്ന പാർട്ടീസ് അല്ലല്ലോ യോഗം. അവർക്ക് മോക്ഷവും അന്വേഷിച്ചുകൊണ്ട് പരമമായ അവരുടെ ആത്മചൈതന്യത്തെ സാക്ഷാത്കരിക്കാൻ പോകുന്നവരാണല്ലോ യഥാർത്ഥത്തിൽ യോഗികൾ. നമ്മളതല്ലല്ലോ, നമ്മൾ സാധാരണ ജീവിതത്തിൽ പോകുന്നവരല്ലേ. അപ്പൊ യോഗിനം സുഖമുത്തമം, ഈ കോംപ്ലിമെന്ററി ആയിട്ടുള്ള മെസ്സേജുകൾ ജീവിതത്തിൽ പകർത്തുന്ന, യോഗം ചെയ്ത് കോംപ്ലിമെന്റ് ആയിട്ട് പകർത്തുന്ന നമുക്ക് പരമമായ സുഖം ലഭിക്കും. ഒരു സാധാരണക്കാരൻ്റെ ജീവിത ലക്ഷ്യവും മാർഗവും സുഖത്തിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ സന്തോഷം എന്ന വാക്ക് ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സന്തോഷത്തിനും ഇവിടെ സുഖം തന്നെയാണ് പറയുന്നത്. മനസ്സിൻ്റെ സുഖം പ്രയോഗം വളരെ കോമൺ ആണ്. മനസ്സിൻ്റെ സുഖം എന്ന പ്രയോഗം ഒരു തരത്തിൽ കുറച്ച് അപാകതയുള്ളതാണ്. മനസ്സിൻ്റെ സന്തോഷവും ശരീരത്തിൻ്റെ സുഖവും, ഇവിടെ ശരീരത്തിൻ്റെ സുഖം എന്നൊരു പക്ഷെ ഭഗവാൻ കൃഷ്ണൻ പറയാൻ കാരണം, ആ ശരീരത്തിൻ്റെ സുഖത്തിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് മനസ്സിൻ്റെ സന്തോഷം. ശരീരത്തിലാണല്ലോ മനസ്സിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ സുഖമുത്തമം ഉപൈതിശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. രജസം, രാജസികമായിട്ടുള്ള നമ്മളുടെ വികാര വിക്ഷോഭങ്ങൾ, ശാന്തരജസം, അതില്ലാതെയാവില്ല, അത് ശാന്തമാകും. രാജസികമായിട്ടുള്ള അപ്സ് തളയ്ക്കുന്ന, അല്ലെങ്കിൽ
ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള വികാര വിക്ഷോഭങ്ങളൊക്കെ ശാന്തമാക്കാൻ സാധിക്കും. അപ്പോഴും നോക്കൂ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോയാൽ പുണ്യം കിട്ടും, സ്വർഗം കിട്ടും, നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്നല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് രാജസികമായിട്ടുള്ള വെല്ലുവിളിക്കുന്ന അങ്ങനെയുള്ള പലതും നമുക്ക് ശരിക്ക് ശാന്തമാക്കി ജീവിക്കാൻ സാധിക്കും. ഡോക്ടർ പി രാമൻ സാറ് പറഞ്ഞ മാതിരി, സാറേ എനിക്ക് തീരെ വയ്യ ഡോക്ടറെ, ആ ഇത്രയല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എന്താ പറ്റിയേ, എനിക്ക് ആകെ പാടുകൂടി ക്ഷീണവും തകർച്ച, അപ്പം ഇങ്ങനെ നിൽക്കണ്ട, നടക്കണ്ട, എവിടെയെങ്കിലും ഇരിക്കൂ, അല്ല കുറേ നേരം ഇരുന്നു, ആ എന്നാൽ പിന്നെ കുറച്ച് നേരം കിടക്കൂ. അപ്പം സാറേ എന്നാൽ ഞാനിങ്ങനെ പറയണം, ആ ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് നാരങ്ങാ വെള്ളം കഴിച്ചു നോക്കാം, കുറച്ച് പഞ്ചസാര ഇട്ട്, ഷുഗറൊന്നും ഇല്ലല്ലോ, ഇല്ല ഷുഗറൊന്നുമില്ല, അപ്പോൾ കുറച്ച് നാരങ്ങാ വെള്ളം കഴിച്ചു നോക്കാം, ഇനി അഥവാ ഷുഗർ ഉണ്ടെങ്കിൽ ഉപ്പിട്ട നാരങ്ങാ വെള്ളം കഴിച്ചാൽ ഇതൊക്കെ മാറും, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കും, കുറച്ച് നേരം കിടക്കും. ഇതാണ് ഡോക്ടർ പി രാമൻ സാർ പറയുന്നത്. എന്താ കാരണം? സ്റ്റേബിലൈസ്ഡാണ്, ശാന്തരജസം. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ, അതെയോ സുഖമില്ലയോ, എന്താ പറ്റിയേ, ഷോ നടക്കായിരുന്നു ഇത്ര നേരം, അങ്ങനെ ഒന്നുമില്ല, ശാന്തരജസം, വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള മഹാന്റെ വാക്കുകളാണ്. ഡോക്ടർ പി രാമൻ, ഡെർമാറ്റോളജിസ്റ്റ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറേ നടക്കാനും പ്രഭാഷണം നടത്താനൊക്കെ സാധിച്ചു. അങ്ങനെയുള്ള ലെവലിലുള്ളവരും, അത് അദ്ദേഹം ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമുക്ക് നാളെ വേണമെങ്കിൽ ഒന്നുകൂടി വിവരിക്കാം. സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ജൂലൈ മാസം 28-ാം തീയതി നിർബന്ധമായി നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടിരിക്കും എന്ന്. ഇതിനാണത് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയിൽ നമ്മളുടെ പിതൃകർമ്മം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ പുഷ്പങ്ങളും പ്രാർത്ഥനകളും എല്ലാം മഹാദേവനും ശ്രീപത്മനാഭനും പൂർണത്രയീശനും ഗുരുവായൂരപ്പനും സ്വാമി വിവേകാനന്ദനും കൃഷ്ണനും ഭാരതമാതാവിനും അതുപോലെ ഋഷീശ്വരന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമ. 7:30 ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളെയും കുറിച്ച് ക്ലബ് ഹൗസിലൊരു ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് ഏതാണ്ട് ഞാനിപ്പം നിർത്തുന്നു. ഇനി 7:30 അത് തുടങ്ങണം. പ്രണാമം, നമസ്കാരം.